വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞി വ്ളോഗാണ്. അതായത് നമ്മുടെ പറമ്പിൽ തേങ്ങ ഒക്കെ ഇട്ട് പിക്കപ്പിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ചേട്ടന്റെ വണ്ടിയാണ്. അപ്പൊ അത് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ഇടണം. അപ്പൊ നമുക്കൊരു കുഞ്ഞിയാണ് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ കൊണ്ടുപോയി തേങ്ങ ഇടാം. അപ്പൊ ഒരു കുഞ്ഞി റൈഡിച്ചിന് ദൂരമേ ഉള്ളൂ, എന്നാലും നമുക്ക് അത്രയും ദൂരം പിക്കപ്പ് ഓടിച്ചുകൊണ്ട് പോവാം. വാ, ഞാനുണ്ട്, തിരുണ്ണിണ്ട്, മുത്തുണ്ട്, കുഞ്ഞാപ്പി ഉണ്ട്, ക്യാമറമാൻ കുഞ്ഞാപ്പി. വാ, പിക്കപ്പിൽ കയറണ്ട എടുത്തോ. റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വീട്, തറവാട്. അവിടേക്കാണ് നമുക്ക് വണ്ടി കയറ്റേണ്ടത്. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ വണ്ടികളും അതേപോലെ ബാക്കിലും നിറച്ച് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിലും നിറച്ച് വണ്ടികൾ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ബാക്കാണ് വെക്കേണ്ടത്. അപ്പോൾ അത് വെക്കാൻ വേണ്ടി പറ്റണില്ല, കാരണം ഫ്രണ്ടിൽ നിന്ന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു, ബാക്കിൽ വണ്ടികളുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ബാക്കിൽ ടർപ്പായ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടിയുടെ ബാക്ക് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലും മിറർ റെക്കോർഡി ആയാലും സെൻറ്റർ റെക്കോർഡി ആയാലും ബാക്ക് സൈഡൊന്നും എനിക്ക് കാണാൻ പറ്റണില്ല. കാരണം ഈ വണ്ടി ഞാൻ ഒട്ടും ഓടിക്കാറില്ല, ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ഓടിച്ചിട്ടുള്ളൂ. നമ്മൾ കാർ ഓടിക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് കാറിൻ്റെ ചുറ്റും വിസിബിളാണ്, നമുക്ക് ഓരോ മിറർ വെച്ച് കാണാം. പക്ഷേ ഇത് ഇത്ര ലെങ്ത്തുള്ള വണ്ടി ആണ്, എന്നിട്ടും പക്ഷേ ടർപ്പായിട്ടാണതിനുണ്ട്. ലെഫ്റ്റ് സൈഡിലും മിററിലോട്ട് നമുക്ക് കാണാൻ പറ്റില്ല, അവിടെയും ടർപ്പായി വന്ന് മൂടിയാണ് അതിനുണ്ട്. ആ മിററിൽ കാണാൻ പറ്റണില്ല, സെൻറ്ററിൽ കൂടെ കാണാൻ പറ്റണില്ല. അതുകൊണ്ട് വണ്ടിയുടെ തൊട്ട് ബാക്കിൽ പോലും വണ്ടികളുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പറ്റണില്ല. ഒട്ടും നോക്കിയിട്ട് ഞാൻ അതുകൊണ്ടാണ് തല ഫുൾ പുറത്തിട്ട് നോക്കാണ്, കാരണം അവിടെ വണ്ടി ഉണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ വണ്ടി കുറച്ചും കൂടി അങ്ങോട്ട് വളയ്ക്കാൻ വേണ്ടി ബാക്ക് എടുത്ത് ചെരിഞ്ഞോടുകൂടി ഒട്ടും കാണാൻ പറ്റാണ്ടായി. ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ, വണ്ടി ഉണ്ടോ ഒന്നും അറിയാൻ പറ്റണില്ല. അതേപോലെ നമ്മുടെ വീട് ജംഗ്ഷനിൽ തന്നെ ആയതുകൊണ്ട് കടയിൽ വന്ന ആൾക്കാർക്കിടെ വണ്ടികളൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ കുറേ ചേട്ടന്മാരൊക്കെ വന്ന് അവിടെ അടുത്തുള്ളവർ ആ വണ്ടികളും മാറ്റി തന്നു. അതേപോലെ അവർ ജസ്റ്റ് സൈഡ് പറഞ്ഞ് തന്നതനുസരിച്ചാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. കാരണം എനിക്ക് ഒട്ടും എടുക്കാൻ പറ്റണില്ല, ഒന്നും കാണാൻ പറ്റണില്ല, ആകെ റൈറ്റ് സൈഡ് മാത്രമാണ് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വണ്ടികളൊക്കെ കയറ്റി വിട്ട് ആ തിരക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്ക് എടുക്കുകയാണ്. ഇത് ബാക്ക് എടുക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കാറ് പവർ സ്റ്റിയറിംഗ് ആകുമ്പോൾ ഒരു കുഞ്ഞിതായിട്ട് ജസ്റ്റ് ഒന്ന് വളച്ചാൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഇത് നിങ്ങൾക്ക് വളയ്ക്കണ കാണുമ്പോൾ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കുറേ തിരിക്കണം നമുക്ക്. കാരണം പവർ സ്റ്റിയറിങ്ങും ഇതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അപ്പോഴാണ് മനസ്സിലാവണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആ തൊട്ട് മുന്നുള്ള വളവ് എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ വളവൊന്നുമില്ല. എന്നിട്ടും ഒരു മൂന്ന് റൗണ്ട് സ്റ്റിയറിങ് വളഞ്ഞു വരുമ്പോഴാണ് വണ്ടി കയറണത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറ്റിയിട്ടും ഇച്ചിരി ബാക്ക് സൈഡിലോട്ട് കൊണ്ടുപോയാണ് തേങ്ങ ഇടുന്നത്.
ബൈക്കിൽ ഇപ്പോൾ കുഞ്ഞാത്തയാണ് സൈഡ് പറഞ്ഞു തരുന്നത്. കാരണം എനിക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡ് ഒട്ടും അറിയാൻ പറ്റണില്ല, എന്താ എവിടെയാ എന്താന്ന്. ഇപ്പം ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ തിരിക്കണത് കൊണ്ട് കുഞ്ഞാപ്പിയായിട്ട് പറഞ്ഞു തരണേ. വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് ഇല്ലാന്ന് പറഞ്ഞില്ലേ, വണ്ടി ഇവിടെ കയറ്റി വളച്ചെടുത്തപ്പോഴേക്കും വേർത്ത് മുങ്ങി. എ സിയും ഇല്ല, പവർ സ്റ്റിയറിംഗും ഇല്ല. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ പിക്ക് വാനൊക്കെ ഓടിക്കണത്. തേങ്ങ തട്ടാൻ വേണ്ടി ആരും കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ തട്ടാൻ പോവാ. തേങ്ങയോടെ അങ്ങോട്ട് ഉരുണ്ട് വീഴും. മേമ ശക്തിമാൻ. അച്ചാപ്പു ഫുട്ബോള് തട്ടിരുന്ന പോലെ. ഏ മാം ഇവിടെ വരെ വന്നേ തേങ്ങക്ക്. അത് കുഞ്ഞാപ്പിടെ അടുത്ത് വരുമ്പോ ആയത്തിന് അറിയാൻ പറ. ഞങ്ങള് തേങ്ങയൊക്കെ തട്ടി ക്ഷീണിച്ച് ഇപ്പുറത്തെ കടയിൽ നിന്ന് ഉപ്പ് സോഡ ഓടിക്കാനിരിക്ക. നെയ്സ് വാങ്ങി തരില്ല എന്ന് പറഞ്ഞ് പിണങ്ങുന്ന പിരുണി. ഞങ്ങൾ പുളിമിഠായി വാങ്ങി മുത്തുണ്ടായി. മുത്ത് കഴിച്ചാക്കി കൊടുത്തേ. അപ്പൊ നമ്മള് സോഡാ സർബത്ത് കഴിച്ച് പുളിമിഠായി നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ജംഗ്ഷനില് വീടുണ്ടായാലുള്ള പ്രശ്നം, ഒരു അഞ്ചാറ് വണ്ടികളും മാറ്റിയിട്ട് വേണം നമുക്ക് വീട്ടിൽ നിന്ന് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ാണ് അത്രയും ടൈറ്റ് ആയിട്ട് നമ്മൾ തിരിക്കണം. നമ്മൾ പവർ സ്റ്റിയറിംഗ് നമ്മൾ
കഴിഞ്ഞിട്ട് തന്നെ എങ്ങനെയാണ് ചേട്ടന്റെ വീടെത്തി. ഇങ്ങോട്ട് കയറ്റാ ഇങ്ങോട്ട് കയറ്റാനും ഇത്രയും തന്നെ തിരിക്കണം. ഇന്നത്തെ ഇപ്പൊ കുട്ടി വ്ളോഗ് ഇവിടെ തീരാണ്. ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് പജീറോ അത്രയും വലിയ പജീറോ ഒക്കെ ഓടിക്കുമ്പോഴും പവർ സ്റ്റീറിംഗ് ആണ് നമുക്ക് വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഈ വണ്ടി ഓടിച്ച് തിരിച്ച് വരാൻ ഭയങ്കര പാടാണ്. എന്നാലും നമ്മുടെ ഈ തേങ്ങ വ്ളോഗ് ഇവിടെ തീരാണ്. അടുത്ത വീഡിയോയുമായി ഇനിയും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.